സാധ്യത ഇന്നലെ വരെ ഇത് എസ് പി സുജിത് ദാസിനെതിരെയുള്ള ഒരു യുദ്ധം മാത്രമായിട്ടായിരുന്നു അതിൻ്റെ ഒരു ടോൺ ഒരു പക്ഷെ ആ മരം പങ്കുള്ളത് കൊണ്ട് മാത്രം എഡിജി പിക്ക് വരെ മാത്രം അത് പോയിരുന്നു ഇന്നലെ രാത്രി വരെ പക്ഷേ ഇന്നിപ്പോൾ ഇതിൻ്റെ തലം മാറുന്നു ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ നേരിട്ട് കൊള്ളേണ്ടടുത്ത് എന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും പി ശശിയേയും അറ്റാക്ക് ചെയ്യുന്നതിലൂടെ കൊള്ളുന്നത് മുഴുവൻ മുഖ്യമന്ത്രിക്കാണ് അതുവഴി പാർട്ടിക്കാണ് സർക്കാരിനാണ് ഒരു ഭരണപക്ഷ എം എൽ എ ആണ് ഒപ്പം തന്നെ പ്രതിപക്ഷത്തിന് ആയുധം ഇട്ട് കൊടുക്കുകയാണ് ആ തലത്തിലേക്കൊരു ഒരു വലിയ സർക്കാരിനാകെ ഉലച്ചിൽ തട്ടുന്ന വലിയ ഒരു ഒരു പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന വിഷയമായി ഇത് മാറുകയാണ് അപ്പോൾ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിന് എത്ര കണ്ട് ഒരുങ്ങിയാണ് ഈ പി വി അൻവർ വന്നത് ഇന്നലെ വരെ അദ്ദേഹം ഇത്രയും ഗൗരവ തരത്തിലുള്ള വിഷയങ്ങൾ ഉയർത്തിയിട്ടും അത് അവഗണിച്ചു ഗൗനിച്ചില്ല എന്നുള്ള ഒരു ഒരു മുറിവോട് കൂടിയാണോ ഇന്ന് പുതിയ വാർത്താ സമ്മേളനത്തിന് എത്തിയത് ഈ പി വി അൻവർ സൈഫുദ്ദീൻ സൂചിപ്പിച്ച പോലെ ഇന്നലെ വരെ അദ്ദേഹം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ ലക്ഷ്യം വെച്ച് അവർക്കെതിരായ തെളിവുകളാണ് പുറത്തുവിട്ടതെങ്കിൽ ഇന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ നേരിട്ടാണ് അദ്ദേഹം ആക്രമിക്കുന്നത് അദ്ദേഹം മുഖ്യമന്ത്രി തന്റെ പിതാവാണ് മുഖ്യമന്ത്രിക്ക് ഒരുപാട് ജോലിഭാരം ഉണ്ട് എന്ന് പറഞ്ഞ് പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിയാണ് ആക്രമിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഈ മുഖ്യമന്ത്രിക്ക് നിരവധി ജോലി ഭാരങ്ങൾ ഉള്ളതുകൊണ്ട് ഇരുപത്തിയൊൻപത് വകുപ്പിന്റെ മന്ത്രിയാണ് അദ്ദേഹം അതുകൊണ്ട് സി പി എം എന്ന പാർട്ടിയാണ് ഈ പി ശിഷയെ ചുമതലകൾ ഏൽപ്പിച്ചത് അദ്ദേഹം അതിൽ തികഞ്ഞ പരാജയമാണ് പല കാര്യങ്ങളും താനും അതുപോലെ തന്നെ പാർട്ടി പ്രവർത്തകരും പല കാര്യങ്ങളും ആവശ്യപ്പെട്ടിട്ടും അതൊന്നും തന്നെ നടപ്പിലാക്കുന്നില്ല ഇത്തരം ക്രിമിനൽ പ്രവർത്തനങ്ങൾ നടന്നാൽ അതെല്ലാം തന്നെ കൃത്യമായി പരിശോധിച്ച് സർക്കാരിനെയും പാർട്ടിയെയും അറിയിക്കാൻ ചുമതലപ്പെട്ടയാൾ എന്നുള്ളത് ഈ പി ശിഷിയാണ് പക്ഷേ അതിലെല്ലാം തന്നെ തികഞ്ഞ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ഈ അഭ്യന്തര വകുപ്പിൽ മൊത്തം കുത്തു കഴിഞ്ഞ് കിടക്കുന്നു എന്നുള്ളതാണ് അൻവർ പറയാതെ പറയുന്നത് അത് നേരിട്ട് ആഭ്യന്തരമന്ത്രി കൂടിയായ പിണറായി വിജയനെയാണ് ബാധിക്കുന്നത് എന്നതിൽ യാതൊരു വിധ സംശയവുമില്ല അതിന് കൃത്യമായി തന്നെ പിണറായി വിജയൻ മുഖ്യമന്ത്രി മറുപടി പറയേണ്ടി വരും എന്നുള്ളതിൽ സംശയമില്ല അതോടൊപ്പം തന്നെ പാർട്ടി നേതൃത്വവും ഇന്നലെ ഗോവിന്ദൻ മാഷ് ഈ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ആരോപണമായതുകൊണ്ട് അദ്ദേഹത്തിന് പറഞ്ഞൊഴിയാമായിരുന്നു പക്ഷേ ഇനി അങ്ങനെ ഒഴിയാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഉള്ളത് ഇത് പ്രതിപക്ഷത്തിന്റെ ആരോപണമല്ല സിപിഎമ്മിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു എം ാണ് ഈ കാര്യങ്ങൾ കൃത്യമായി പറയുന്നത് അതോടൊപ്പം തന്നെ മറ്റ് വിമർശനങ്ങൾ അതി ഗൗരവമായ ചില വിമർശനങ്ങൾ കൂടി കാര്യങ്ങൾ കൂടി അദ്ദേഹം പറയുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മന്ത്രിമാരുടെയും അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തകരുടെയും മാധ്യമ പ്രവർത്തകരുടെയും ഫോൺ ചോർത്തുന്നു എന്നുള്ളത് ഈ ഫോൺ ചോർത്തൽ വിവാദമെല്ലാം തന്നെ നേരത്തെ ഉണ്ടായിരുന്നെങ്കിലും ഈ സംസ്ഥാനം ഭരിക്കുന്ന മന്ത്രിമാരുടെ ഫോൺ ചോർത്താൻ സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുള്ള ഉള്ള എ ഒരു പ്രത്യേക സംഘത്തെ സൈബർ സെല്ലിൽ നിയോഗിച്ചിട്ടുണ്ട് ആ സംഘത്തെ നയിക്കുന്നത് ഒരു ജൂനിയറായ ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് ഈ ഐ പി എസ് ഉദ്യോഗസ്ഥന്റെ പണി മന്ത്രിമാരുടെയും അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കളുടെയും മാധ്യമപ്രവർത്തകരുടെയും ഫോൺ ചോർത്തുകയും അത് കൃത്യമായി എ ഡി ജി പി യെ അറിയിക്കുക എന്നുള്ളതാണ് എന്ന ഗൌരവകരമായ ഒരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട് കൂടാതെ ഈ കൃത്യമായ ക്രിമിനൽ പ്രവർത്തനമാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ നടത്തുന്നത് എന്ന് പറയുന്നു അതിന് ഈ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് ഒരു കൊലപാതകം നടന്നിട്ടുണ്ട് ഈ കൊലപാതകം നടന്നു എന്നുള്ളത് താൻ പറയുക മാത്രമല്ല അതിന്റെ കൃത്യമായ തെളിവുകൾ അടുത്ത ദിവസം പുറത്ത് വരും അതിൽ പ്രതികളാക്കപ്പെട്ട ആളുകൾ അതിന്റെ സാക്ഷികളാക്കപ്പെട്ട ആളുകളെല്ലാം തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഹാജരാക്കും എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ അത് വലിയ ചർച്ചകൾക്ക് വഴിമാറും എന്നതിൽ സംശയമില്ല ഇത് കൂടാതെ ഈ അദ്ദേഹം പറയുന്നത് എം ആർ അജിത് കുമാറിന്റെ ഭാര്യയ്ക്ക് കൊള്ള സംഘങ്ങളുമായി ബന്ധമുണ്ട് ഭാര്യയുടെ സഹോദരനുമായി അത്തരം ബന്ധമുണ്ട് എന്നുള്ളതാണ് അതിന്റെ തെളിവും ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ അവരൊരു പൊതു രംഗത്തുള്ള ആളല്ല അതുകൊണ്ട് ഇപ്പോൾ അതിന്റെ കൂടുതൽ വിവരങ്ങൾ പറയുന്നില്ല അതിന്റെ തെളിവുകൾ ഉണ്ട് എന്നും അദ്ദേഹം പറയുന്നു ഇതുകൂടാതെ സുജിത് ദാസ് മുൻ മലപ്പുറം എസ്പിക്ക് ഈ സ്വർണക്കടത്ത് സംഘങ്ങളുമായി ബന്ധമുണ്ട് അതായത് അദ്ദേഹം നേരത്തെ കസ്റ്റംസ് ഉദ്യോഗസ്ഥനായിരുന്നു ഈ കസ്റ്റംസ് ഉദ്യോഗസ്ഥരും മലപ്പുറം എസ് പി ആയിരുന്ന സുജിത് ദാസും ചേർന്നാണ് സ്വർണം വെട്ടിപ്പ് നടത്തിയത് അത്യാധുനിക സംവിധാനങ്ങളുള്ള എക്സ്റേ റേ സംവിധാനമാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ ഉള്ളത് പക്ഷേ ഈ ഈ സംവിധാനം ഈ സ്കാനിങ്ങും മറ്റും നടന്നു കഴിഞ്ഞാൽ ആ സ്വർണം ശരീരത്തിൽ ഒളിപ്പിച്ചു കടത്തിയ ആളുകളെ പുറത്തേക്ക് വിടുന്നു പിന്നീട് പോലീസുകാരെ എസ് പി ഈ വിവരം അറിയിക്കുന്നു അങ്ങനെ ഏതാണ് വാഹനം എന്ന് നോക്കി ആ വാഹനം തടഞ്ഞു നിർത്തിക്കൊണ്ട് ആ സ്വർണം മേടിച്ചെടുക്കുന്നു അതിൽ നിന്നും അറുപത് ശതമാനം വരെയുള്ള സ്വർണം ഈ എസ് പിയും സംഘവും തട്ടിയെടുക്കുന്നു അതിന്റെ ഒരു വിഹിതം ഈ കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് നൽകുന്നു ബാക്കിയാണ് ഈ രേഖകളിൽ വരുന്നത് എന്ന അതിഗുരുതരമായ ഒരു ആരോപണം കൂടി അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് ഇതുകൂടാതെ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യമെന്ന് പറയുന്നത് കേരളം വലിയ തോതിൽ ചർച്ച ചെയ്തതാണ് ഈ താനൂരിലെ കസ്റ്റഡി കൊലപാതകം താമിർ ജിഫ്രി എന്നൊരു ചെറുപ്പക്കാരനെ കൊന്ന ഒരു വിഷയം വലിയ തോതിൽ ചർച്ച ചെയ്തിരുന്നു ഇന്ന് അൻവർ വിട്ട് പുറത്തുവിട്ട ഓഡിയോയിൽ ഇതിന്റെ ചില ഭാഗങ്ങളുണ്ട് പക്ഷേ കൂടുതൽ ഭാഗങ്ങൾ അടുത്ത ദിവസം പുറത്തുവിടും എന്ന് പറയുന്നു ഇതിൽ താമര ജിഫ്രി മരിച്ചതിനെ കുറിച്ച് സുജിത് ദാസ് പറയുന്നത് ഈ ലഹരി അടങ്ങിയ പ്ലാസ്റ്റിക് കവറുകൾ വിഴുങ്ങുകയും പിന്നീട് അത് പൊട്ടി ഒരു എലിവേഷൻ ശരീരത്തിൽ പ്രവേശിക്കുന്നത് പോലെ പ്രവേശിച്ചു എന്നുള്ളതാണ് അത് കഴിഞ്ഞ് ഈ മനപൂർവ്വമാരും കൊന്നതല്ല ഈ ഉരുട്ടിക്കൊല പോലെയുള്ള ഒരു കൊലപാതകമല്ല ഇതൊരു അബദ്ധം എന്ന രീതിയിൽ പറഞ്ഞു പോവുകയാണ്